ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കുമരൻ ട്രഷീഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാൻബരാഗും അതുപോലെ മുറുക്കാനും അതുപോലെ തന്നെ പല്ലിൽ ഉണ്ടാകുന്ന കറയും അതുപോലെ സിഗരറ്റ് വലിച്ചിട്ടും ഈ കോഫി പിടിച്ചിട്ടൊക്കെ ഉണ്ടാകുന്ന ഒരു മഞ്ഞ കളറും എല്ലാം തന്നെ മാറ്റാൻ പറ്റിയ ഒരു കിഡിലൻ റെമഡി ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോ കാണുന്നത് കൊടുത്തിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നത് അതിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം ഫസ്റ്റ് തന്നെ വേണ്ടത് ഉപ്പാണ് കല്ലുപ്പോ അല്ലെങ്കിൽ പൊടി ഉപ്പ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഇതിൽ രണ്ട് ഏത് യൂസ് ചെയ്യാം രണ്ടാമതായി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് നമ്മുടെ കറികൊക്കെ ചേർക്കുന്ന മഞ്ഞൾപ്പൊടിയായാലും മതി അതാണ് ഞാനിപ്പോൾ എവിടെ എടുത്തിരിക്കുന്നത് ഒരു അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് മഞ്ഞളിൻ്റെ ഗുണത്തെപ്പറ്റി പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല അത് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് പല്ലിലെ കറ മാത്രല്ല മാറുന്ന കേട്ടോ ഇപ്പോൾ ബാഡ് സ്മെല്ലുള്ളവർക്ക് വായലിബ ചീത്ത് എന്താ വായനാറ്റ എന്നൊക്കെ നമ്മൾ പറയത്തില്ല അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം ഈ മഞ്ഞൾ ചേർക്കുന്നതുകൊണ്ട് തന്നെ ആ സ്മെല്ലെല്ലാം മാറി നല്ലൊരു ഫ്രഷ്നെസ് നമ്മുടെ വായിൽ നിന്ന് ഫീൽ ചെയ്യുന്നതായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇതുപോലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ആളെ മുൻപിച്ച് ചെന്നിട്ട് നന്നായിട്ടൊന്ന് ചിരിക്കാനോ അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് സംസാരിക്കാനോ ഒക്കെ ഒരു കോൺഫിഡൻ ലെവൽ കുറവായിരിക്കും നമ്മുടെ പല്ലിലുള്ള കറയും അതുപോലെ വായിലുള്ള സ്മെല്ലൊക്കെ കാരണം അതൊക്കെ നാ പരിഹരിക്കാൻ ഒരു നല്ലൊരു റെമഡിയാണിത് അത് ഞാൻ ഉറപ്പ് വരാം ഇനി നമുക്ക് ഇന്നത്തെ ഒരു ഐറ്റം കൂടെ ചേർക്കാറുണ്ട് അതാണ് കത്ത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ സോഡാപ്പൊടി ഇതാണത് സോഡാപ്പൊടി എന്നൊക്കെ നമ്മൾ പറയത്തില്ല ആ സാധനം അതും കൂടെ ചേർക്കണം അതൊരു കാൽ ടീസ്പൂൺ ചേർത്താൽ മതി എന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതുപോലെ നമ്മൾ ഡ്രൈ ആയിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയെല്ലാം ഒന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് തന്നെ ഇളക്കണം ഇങ്ങനെ ഈ രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് പിന്നെ മിക്സ് ചെയ്യേണ്ടത് ആദ്യം തന്നെ ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ചേർത്തിട്ട് ഇളക്കി വന്നി അല്ലെങ്കിൽ ചിലപ്പോൾ മഞ്ഞൾ കട്ട കെട്ടി കിടക്കും അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കാം എന്നിട്ട് പതി ഇങ്ങനെ നന്നായിട്ടൊരു നമ്മുടെ പേസ്റ്റിൻ്റെയൊക്കെ പോലെ രൂപത്തിൽ ഇച്ചിരി കുഴമ്പ് രൂപത്തിലാകുന്നവരെ ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പൊടിയിപ്പ് മാത്രമല്ല കല്ല് പൂവിച്ചും നമുക്കിത് ചെയ്യാം കല്ല് വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇങ്ങനെ ഇളക്കാൻ നേരത്ത് നന്നായിട്ട് തന്നെ ഇളക്കണം എന്നിട്ട് ആ കല്ല് ആയിട്ടുള്ളത് മൊത്തം ഇളക്കി നല്ല എന്താ പറയുക ഒട്ടും തരിയില്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കണം അല്ലെങ്കിൽ അത് നമ്മൾ പല്ല് തേക്കാൻ നേരത്ത് നമ്മുടെ മോണയിൽ തട്ടി കഴിഞ്ഞാൽ അവിടെ ചെറിയ പൊട്ടൽ പോലെയോ സ്ക്രാച്ചസ് പോലെയോ വരാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ സാധാരണ പല്ല് തേക്കുന്ന പോലെ തന്നെ തേച്ചാൽ മതി രാവിലെയും വൈകുന്നേരമായിട്ട് ഒരു മൂന്നാലഞ്ച് ദിവസം നമ്മുടെ പല്ലിൽ എത്രത്തോളം കറയുണ്ടോ അതനുസരിച്ചായിരിക്കും ഇതിൻ്റെ റിസൾട്ട് കിട്ടാനുള്ള ഇതും വരുന്നത് എന്തായാലും നല്ല റിസൾട്ട് കിട്ടുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് ഇപ്പോൾ സാധാരണ രീതിയിലൊക്കെ ഉണ്ടാകുന്ന മഞ്ഞ കളറൊക്കെ ആണെങ്കിൽ ഇതൊരു ഒരു രണ്ട് മൂന്ന് ദിവസം യൂസ് ചെയ്താൽ മതി അതല്ലാതെ ഇത് ഇപ്പം ഉറുക്കിയിട്ടോ അങ്ങനെ സീറ്റൊക്കെ വലിച്ചിട്ടുണ്ടാവും നമ്മൾ ഭയങ്കര കട്ടിയായിട്ടുള്ള കറയില്ല അതൊക്കെ മാറണമെങ്കിൽ നമ്മളിത് കുറച്ച് ദിവസം യൂസ് ചെയ്യേണ്ടിവരും എത്രത്തോളം അതിൻ്റെ കാഠിന്യം ഉണ്ടോ അത് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് കുറഞ്ഞ് കുറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും നമ്മളെല്ലാവരും ഇതുപോലത്തെ കറുകൾ അങ്ങനെയൊക്കെ മാറ്റാറുള്ള നമ്മളെ ഡെൻറ്റൽ ക്ലിനിക്കിലൊക്കെ പോയിട്ട് പല്ല് ക്ലീൻ ചെയ്യുകയാണ് അതിനുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും പല്ലിനെ വെച്ച് ചെറിയൊരു പുളിപ്പ് പോലെയൊക്കെ അതിൻ്റെ ഒരു ഇതായിട്ട് ഉണ്ടാവാറുണ്ട് മിക്കവർക്കും അങ്ങനെ ഒരു കുഴപ്പങ്ങളും ഒന്നുമില്ല നമ്മളിത് ഫസ്റ്റ് ടൈം മ്യൂസിൽ തന്നെ നമുക്കൊരു നല്ലൊരു ഫ്രഷ്നസ് ഫീലിംഗ് നമ്മുടെ വായ്ക്കളിൽ ഉണ്ടാവും നമുക്ക് ഫസ്റ്റ് ടൈം മ്യൂസിൽ തന്നെ നമുക്ക് അറിയാനും പറ്റും അതുപോലെ ഇനി സീഗറ്റൊക്കെ വലിച്ചിട്ടുണ്ടാകുന്ന പറയുന്നത് വെച്ചാൽ നമ്മുടെ പല്ലിൻ്റെ ബാക്ക് വസ്തായിരിക്കും അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഫ്രണ്ട് വസ്തു വെച്ച് അത് പോകത്തില്ല അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇത് എടുത്തിട്ട് ആ എവിടെയാണോ ഒക്കെ അവിടെ നന്നായിട്ട് ഒരച്ച് തേച്ച് കളഞ്ഞാൽ മാത്രമേ അത് പോകത്തുള്ളൂ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചിലവർക്ക് സിഗരറ്റ് വലിക്കുന്നവർക്കാണ് അവരുടെ പല്ലിൻ്റെ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ കറുത്ത എന്താ പറയുക ഒരു പാട് കറുത്ത പോലെ കാണാം അതുപോലെ മുറുക്കുന്നവർക്ക് ഈ പാൻപരാഗൊക്കെ പോലെ ചവയ്ക്കുന്നവർക്ക് എല്ലാം തന്നെ അവരെല്ലാവർക്കും തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും ഈ പല്ലിലുള്ള ഈ കറകൾ അതെല്ലാം നമുക്ക് ഇത് വെച്ച് കളയാൻ കഴിയും എന്തായാലും യാതൊരുവിധ കാശ് അങ്ങനെ അങ്ങനെ അധികമായിട്ട് പൈസ ഒന്നും വേണ്ട നമ്മൾ ഈ കണിച്ച് അത്രയും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിന് ഇതുപോലുള്ള പ്രോബ്ലംസ് ഒക്കെ അനുഭവിക്കുന്നവരെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഇതുപോലെ വായനാറ്റോ അതുപോലെ തന്നെ ഈ പല്ലിൻ്റെ പ്രോബ്ലംസ് ഇതുപോലെ കറയും അങ്ങനെയുള്ള കാര്യങ്ങളുള്ളവരെല്ലാവരും ഒന്ന് ജസ്റ്റ് അധികം പൈസ ഒന്ന് നമുക്ക് കിടക്കും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നുള്ളൂ അതൊക്കെ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ് നിങ്ങളത് ആ റിസൾട്ട് നിങ്ങൾ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മാർക്കായത് ഇനി നമുക്ക് ഇതൊരു സാധാരണ ഒരു നമ്മൾ ഒരു ബ്രഷ് എടുക്കുക നമ്മൾ സാധാരണ പേസ്റ്റൊക്കെ എടുക്കുന്ന രീതിയിൽ തന്നെ ഇതുപോലെ ബ്രഷിൽ എടുത്തിട്ട് സാധാരണ പല്ല് തേക്കുന്ന അതേ രീതിയിൽ തന്നെ തേച്ചാൽ മതി നമുക്കറിയാവുന്ന കുറേ പേരുണ്ട് ഇതുപോലെ പല്ലല് ഇതുപോലെ കറയും അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ കാരണം അവർ അവർക്ക് ചിരിക്കാൻ തന്നെ നേരെ ചെവി ചിരിക്കാൻ തന്നെ മടിയാണ് അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പാണ് അപ്പോൾ എല്ലാവരും തന്നെ ഇപ്പോൾ യൂസ് ചെയ്തു നോക്കുക കേട്ടോ യൂസ് ചെയ്തിട്ട് ആ റിസൾട്ട് നമുക്ക് കമൻറ്റായിട്ട് നിന്ന് രേഖപ്പെടുത്താനും മറക്കരുത് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ആക്കുക അപ്പോൾ നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ അതുവരെ ഗുഡ് ബൈ ഇറ്റ്സ് മീ ജോയ്